മുമ്പ് ഒരു കോൾ വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളാവരാണ്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജിൻചേട്ടൻ. ജിൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജിൻചേട്ടനെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുപേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ അനുപേടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേടം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ്, പുള്ളിക്ക് ഞാൻ നീനെ പോലെയും. അപ്പം എല്ലാവരും ലാലങ്ങളിലേക്ക് ഒരു മൂവിയുടെ പാട്ടാകാൻ പറ്റിയതിൽ, അതിൽ നടികരുടെ ഒരു ഫസ്റ്റ് കോൾ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ, അത് ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കാതേ വാഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശപ്പെടണം, അപ്പോൾ അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പോടാം. അപ്പോൾ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി, മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോൾ മഞ്ഞുമല്ലിൻ്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി ഇത് രണ്ടാമത്തെ, ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ അല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു, താങ്ക് യു. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാം, വിജയിപ്പിക്കാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.